തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പദവിയിൽ ഇരുന്നു കൊണ്ടുള്ള വാർത്താ സമ്മേളനമായിരുന്നില്ല കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് ഔദ്യോഗിക സംവിധാനങ്ങൾ ഒന്നും ഉപയോഗിക്കാതെയുള്ള വാർത്താ സമ്മേളനം മുഖ്യമന്ത്രി തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ ഈ മഹാമാരിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിനപ്പുറം നിങ്ങളും ഞാനും തമ്മിൽ സംവദിക്കുമ്പോൾ അതിനൊരു ഔദ്യോഗിക സ്വഭാവം ഉണ്ടാകുന്നത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ട ലംഘനമാകും എന്നുള്ളതിനാലാണ് കുറച്ച് ദിവസം ഒഴിഞ്ഞു നിന്നത് പക്ഷേ അനിവാര്യമായ ഒരു ഘട്ടമായതുകൊണ്ട് വീണ്ടും സംവദിക്കേണ്ടി വരുന്നു എന്ന് ശരിക്കു പറഞ്ഞാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നുള്ള ആ മോഡിൽ നിന്ന് മെല്ലെ പഴയ പാർട്ടി സെക്രട്ടറി മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നതാണ് ആ വാർത്താ സമ്മേളനത്തിൽ കണ്ടത് അക്ഷരാർത്ഥത്തിൽ പഴയ പാർട്ടി സെക്രട്ടറിയുടെ സ്വരൂപം വീണ്ടെടുത്ത് എതിരാളികൾക്കെതിരെ ആഞ്ഞടിക്കുന്ന പിണറായി വിജയനെ ആ വാർത്താ സമ്മേളനത്തിൽ ദൃശ്യമായി ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പറയുന്നതിനപ്പുറത്തേക്കുള്ള കരുത്തോടെ ആ കസേര ഒന്ന് മാറിയിരുന്നപ്പോൾ പിണറായിക്ക് പറയാൻ സാധിക്കുന്നു സർക്കാരിനെതിരെ ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷം ഉയർത്തുന്ന കിഫ്ബിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് എണ്ണി എണ്ണി തന്നെ പിണറായിക്ക് മറുപടി പറയാനായി പിണറായി വിജയനെ പലപ്പോഴും ഒരു നേതാവ് എന്നുള്ള നിലയിൽ ഇഷ്ടം തോന്നുന്നത് വിഷയങ്ങളെ സമീപിക്കുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ രീതി കൊണ്ടാണ് ആ സമീപനം കൊണ്ട് മാത്രം പലപ്പോഴും തനിക്കെതിരെയും സർക്കാരിനെതിരെയും ഉയർന്നു വരുന്ന ആരോപണങ്ങളെ ചെറുത്തു നിൽക്കാൻ പിണറായി വിജയന് സാധിച്ചിട്ടുണ്ട് സാധിക്കുന്നുണ്ട് കിഫ്ബിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ കിഫ്ബി മുണ്ട് ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ പദ്ധതികളുടെ ഒരു സംക്ഷിപ്ത രൂപം എടുത്തുകാട്ടിയാണ് പിണറായി പ്രതിരോധിച്ചത് കെ ഫോണിനെതിരായ കാര്യം പറയുമ്പോൾ കുത്തകകൾക്ക് വേണ്ടി വക്കാലത്തുമായി ആരും ഈ വഴി വരേണ്ട എന്ന് നല്ല ദേഷ്യത്തോടുകൂടി പിണറായിക്ക് പറയാൻ സാധിക്കുന്നു അതൊക്കെ അങ്ങ് മനസ്സിൽ വച്ചിരുന്നാൽ മതിയെന്ന് അങ്ങനെ അതിശക്തമായ രീതിയിൽ എതിരാളികളെ അടിച്ചില്ലാതാക്കുന്ന രീതിയിലുള്ള വാക്പ്രയോഗത്തിലൂടെ ശ്രദ്ധേയനായ പിണറായി വിജയൻ പലപ്പോഴും മുഖ്യമന്ത്രി പദത്തിലിരുന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിനിടയിൽ പറഞ്ഞിട്ടുണ്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്ന് ഒടുവിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് മുഖ്യമന്ത്രി എന്ന കപ്പാസിറ്റിയിൽ നിന്ന് മാറി നിന്ന് ഔദ്യോഗിക സംവിധാനങ്ങളുടെ അകമ്പടിയില്ലാതെ മാധ്യമങ്ങളോട് സംവദിക്കേണ്ടി വരുമ്പോൾ അതും കേരളത്തിൻ്റെ പ്രൈം ടൈമിൽ ജനങ്ങളുടെ മുന്നിൽ അത്തരം വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാണ് എന്നുള്ള ആ മുൻവിധിയോടുകൂടി തന്നെ എതിരാളികൾക്ക് മേലുള്ള ആ സംഹാര താണ്ഡവം പിണറായി വിജയൻ വീണ്ടും പുറത്തെടുക്കുകയായിരുന്നു എന്ന് നമുക്ക് പറയാനാകും അങ്ങനെ പിണറായി വിജയൻ ഊർജ്ജസ്വലനായി പറയുന്നത് കൊണ്ട് എതിരാളികളെ അടിച്ചമർത്തുന്ന വാക്കുകൾ പ്രയോഗിക്കുന്നത് കൊണ്ട് ആ പറയുന്നത് മാത്രമാണ് സത്യമെന്നൊന്നും അല്ല പറയുന്നത് ബാക്കിയുള്ള വിവാദ വിഷയങ്ങളിലൊക്കെ അന്വേഷണങ്ങൾ നടക്കട്ടെ അതിൻ്റെ അർത്ഥങ്ങൾ ഉണ്ടാകട്ടെ പക്ഷേ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ആ നിലപാടിനെ അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിന് എതിരെ ഉണ്ടാകുന്ന ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ആ ശബ്ദങ്ങൾക്ക് എതിരായിട്ടുള്ള കൃത്യമായ വിശദീകരണങ്ങൾ നൽകാൻ ഇന്നിപ്പോൾ കേരളത്തിൽ പിണറായി വിജയനെ പോലെ ആർജവം കാട്ടുന്ന ഒരു നേതാവില്ല എന്നുള്ളത് കൊണ്ടാണ് അത് പറയേണ്ടി വരുന്നത് പിണറായി വിജയൻ്റെ രാഷ്ട്രീയത്തെയോ പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തെയോ ഒന്നും ഈ ഒരു ഘട്ടത്തിൽ വിശകലനത്തിന് വിധേയമാക്കുകയല്ല സർക്കാരിനെതിരെ ഉയർന്നിരിക്കുന്ന ഒരുപാട് ആരോപണങ്ങളുണ്ട് ആ ആരോപണങ്ങൾ രാഷ്ട്രീയമായി അവർക്ക് തിരിച്ചടി ഉണ്ടാക്കുന്ന ഘടകങ്ങൾ തന്നെയുമാണ് പ്രതിപക്ഷം അതൊക്കെ ആയുധങ്ങളായി ഉയർത്തിക്കാട്ടുമ്പോൾ ജനമനസ്സുകളിലേക്ക് അത് പല വിധത്തിൽ സംവദിക്കപ്പെടാം പക്ഷേ അപ്പോഴും ഈ ആരോപണങ്ങളോടെല്ലാം വളരെ കൃത്യമായ സമീപനങ്ങൾ സ്വീകരിച്ച് മാധ്യമങ്ങളോട് പോലും വളരെ കരുതലോടുകൂടിയുള്ള താക്കീതിൻ്റെ സ്വരത്തിലുള്ള നിലപാട് സ്വീകരിച്ച് പിണറായി വിജയൻ ഓരോ വിഷയത്തെയും ഓരോ പ്രതിസന്ധികളെയും നേരിടുന്നത് കണക്കിലെടുക്കുമ്പോഴാണ് ആ നിലയ്ക്ക് പ്രതിസന്ധിയുടെ ചുഴിയിലകപ്പെട്ട് നിൽക്കുമ്പോഴും അതിനെ അതിജീവിച്ചു വരാനുള്ള കരുത്തുള്ള ഒരു നേതാവിൻ്റെ സാന്നിധ്യം പിണറായിയിൽ കാണാനാകുന്നത് ഇനിയുള്ള തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ പഴയ പാർട്ടി സെക്രട്ടറി മോഡലുള്ള പിണറായി വിജയനായിരിക്കും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുക അത് എതിരാളികളെ കൂടുതൽ പരിക്കേൽപ്പിക്കുന്നതാകുക എന്ന്
സംശയമന്യേ നമുക്ക് പറയുകയും ചെയ്യാം.